ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഗുലാബ് ജാമാണ്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡ്സൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് പാല് വേണം, പഞ്ചസാര ആവശ്യത്തിന് വേണം, പിന്നെ ഏലക്കാപ്പൊടി വേണം. ഫുഡ് കളറ് ഓപ്ഷനിലാണ്, വേണേ ചേർത്താ മതി. പിന്നെ നമ്മുടെ ഗുലാബ് ജാമൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഓയിലും കൂടെ വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ചെറിയ പീസസ് ആയിട്ട് ഇപ്പൊ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇതേപോലെ തന്നെ ചെറിയ പീസസ് ആക്കിയിട്ട് കൈ വെച്ച് തന്നെ പിച്ചിട്ട് കൊടുത്താൽ മതി ഇതിലേക്ക്. ഈ ഒരു ഗുലാബ് ജാം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അധിക സാധനത്തിന്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ആണത്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നല്ലൊരു ഗുലാബ് ജാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ബ്രെഡൊക്കെ ഇതിലേക്ക് പിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈ വെച്ച് തന്നെ നന്നായിട്ട് പൊടിച്ചു കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ഇതിപ്പോ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുഴച്ചൊരു മാവ് പരുവത്തിലാക്കണം. അതിനു വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ പാലാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു 4 സ്പൂണ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമുക്കിത് കൈവെച്ച് നന്നായിട്ട് കുഴച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോ ഇവിടെ ടോട്ടലായിട്ട് ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ശരിക്കും നല്ലൊരു മാവ് പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോ നമുക്ക് നല്ലൊരു മാവ് പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് കൈ വെച്ചിട്ട് ഓരോ ബോൾസും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ബോൾസും റെഡിയാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ബോൾസ് ഒക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കിവിടെ കുറച്ച് ഓയിലിന്റെ ആവശ്യമുള്ളൂ. ഇനി ഈ ഓയിലൊന്ന് ചൂടായി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇതേപോലെ
ഒരു തവി യൂസ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗുലാബ് ജാമു ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. നമ്മൾ ഇതിലേക്ക് അധികം ഓയിൽ ഒഴിച്ചിട്ടില്ല, കുറച്ച് ഓയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡും നല്ല ഗോൾഡൻ കളറായി കിട്ടാനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ശരിക്കും നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഗുലാബ് ജാമിനേക്കാളും നല്ല ടേസ്റ്റാണ് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഗുലാബ് ജാമു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന്റെ എല്ലാ ഭാഗവും നന്നായിട്ട് കളർ ചേഞ്ച് ആയി കിട്ടുന്നത് വരെ നമുക്കിത് മറിച്ചിട്ടുകൊണ്ടിരിക്കണം. ഇതിപ്പോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ശരിക്കും ഇതേപോലെ ഈ ഒരു കളറാണ് നമുക്ക് ഇതിന് കിട്ടേണ്ടത്. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇതും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഗുലാബ് ജാമിന്റെ ബോൾസ് ഇവിടെ ഏതാണ്ട് റെഡി ആയി വരുന്നുണ്ട്. ഇതിപ്പോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതും കോരി മാറ്റാം. അങ്ങനെ ബോൾസ് ഒക്കെ ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. ഇതിപ്പോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഫുഡ് കളർ ഓപ്ഷനിലാണ്, വേണേ ചേർത്താ മതി. പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാനി നല്ല സ്റ്റിക്കി ആയിട്ടൊന്നും കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. ഈ ബോൾസ് നമുക്ക് ഇതിലിട്ടിട്ട് ഒരു 2 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഇതില് അതിന്റെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്.
ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ നല്ല ടേസ്റ്റി ആയ ബ്രെഡ് ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. താങ്ക് യു.